ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ബിസിനസ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതാണ്. ബിസിനസ് എത്തിക്സ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്, ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. വളരെ ചെറിയ ചെറിയ പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എത്തിക്സ് എന്താണ്, അതുപോലെ ടൈപ്സ് ഓഫ് എത്തിക്സ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ ബിസിനസ് എത്തിക്സിന്റെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, എങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാ ലിങ്കുകളും ഞാൻ പതിവ് പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും അവയുടെയും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പൊ ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് ബിസിനസ് എത്തിക്സ്, അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ബിസിനസ് എത്തിക്സ് ഈസ് നത്തിങ് ബട്ട് ദി അപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. ബിസിനസ് എത്തിക്സ് ആസ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് എത്തിക്സ് ഈസ് എ സ്റ്റഡി ആൻഡ് എ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ഗുഡ് ഇൻ ബിസിനസ് സെറ്റിംഗ്സ്. ബിസിനസ് സെറ്റിംഗ്സിൽ എന്താണ് ശരി, എന്താണ് നല്ലത് എന്നുള്ളതൊക്കെ തന്നെ പഠിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് എത്തിക്സ്. അപ്ലൈഡ് എത്തിക്സിന്റെ ബ്രാഞ്ചാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിലെ ടൈപ്സ് ഓഫ് എത്തിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമേറ്റീവ് എത്തിക്സ്, മെറ്റാ എത്തിക്സ്, അപ്ലൈഡ് എത്തിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്ലൈഡ് എത്തിക്സിന്റെ ഭാഗമാണ് ബിസിനസ് എത്തിക്സ്. അപ്ലൈഡ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് മറ്റും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എത്തിക്സ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് അപ്ലൈഡ് എത്തിക്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ബിസിനസ് എത്തിക്സ് ആൻഡ് വാല്യൂസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സക്സസ്ഫുൾ ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ബിസിനസ് ഓർഗനൈസേഷന്റെ വിജയകരമായിട്ടുള്ള പുരോഗതിക്ക് ബിസിനസ് എത്തിക്സ് ആൻഡ് വാല്യൂസ് ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എത്തിക്സ് ഇൻ ബിസിനസ് റെഫേഴ്സ് ടു എ കോഡ് ഓഫ് സ്റ്റാൻഡേർഡ് ബൈ വിച്ച് വൺ ക്യാൻ ഡിറ്റർമിൻ വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് ഫോർ ദി ബിസിനസ് എന്റർപ്രൈസ്. എത്തിക്സിനെ മറ്റു രീതിയിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ് എന്റർപ്രൈസിനകത്ത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്ന കോഡ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്, ഓരോ കോഡ് ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് എന്തെന്ന് പറയുന്നത്, എത്തിക്സ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. ഫെയർനെസ് മീൻസ് നീതി, ന്യായം എന്നൊക്കെയാണ്. ഇന്റഗ്രിറ്റി മീൻസ് സത്യസന്ധതാത്മാർത്ഥത എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കമ്മിറ്റിംഗ് ടു അഗ്രിമെന്റ്സ് അല്ലെ, ഏർപ്പെട്ട അഗ്രിമെന്റുകളൊക്കെ നന്നായിട്ട് ചെയ്യുക, അതിൽ ശരിയായിട്ട് ഏർപ്പെടുക. ബ്രോഡ് മൈൻഡഡ്നെസ് അല്ലെ, വിശാല മനസ്കത. കൺസിഡറേറ്റ്നെസ്, പരിഗണിക്കാം, മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള ഒരു മനോഭാവം. ഇമ്പോർട്ടൻസ് ഹ്യൂമൺ എസ്റ്റീംസ്, ഹ്യൂമൺ എസ്റ്റീംസിന് പ്രാധാന്യം കൊടുക്കുക. ആൻഡ് സെൽഫ് റെസ്പെക്ട് ആൻഡ് മെനി സച്ച് പ്രിൻസിപ്പിൾസ് ഡിറ്റർമിൻ ബിസിനസ് എത്തിക്സ്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ബിസിനസ് എത്തിക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഘടകങ്ങളായിട്ടുള്ളത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്, എന്താണ് ബിസിനസ് എത്തിക്സിന്റെ ലക്ഷ്യം എന്ന് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് ടു കണ്ടക്ട് ബിസിനസ് ഇൻ എ ഗുഡ് ആൻഡ് ഓർ റൈറ്റിയസ് മാനർ. ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ ഒരു ബിസിനസ്സിനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബിസിനസ് എത്തിക്സിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ആർ, ബിസിനസ് എത്തിക്സിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഓരോരോ തലങ്ങളിലായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് പേഴ്സണൽ ലെവൽ, പേഴ്സണൽ ലെവലിൽ നോക്കുമ്പം അറ്റ് പേഴ്സണൽ ലെവൽ ദ പോളിസി ഷുഡ് ബി സെറ്റ് ദാറ്റ് നോട്ട് മിസ്യൂസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി അതേഴ്സ് ഓർ ഓഫ് ദ ഓർഗനൈസേഷൻ, കീപ്പിംഗ് ദ പ്രോമിസസ് ആൻഡ് എക്സ്റ്റെൻഡിങ് ദ മ്യൂച്വൽ ഹെൽപ്പ്, നോട്ട് ടു സീക്ക് യു ഗെയിൻസ് ആൻഡ് നോട്ട് ടു ഇൻഡൾജ് ഇൻ പോളിറ്റിക്സ് ടു ഗെയിൻ പവർ. അപ്പൊ പേഴ്സണൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പോളിസി നിർബന്ധമായിട്ടും താഴെ പറയുന്ന രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ, നോട്ട് മിസ് യൂസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടീസ് മിസ് യൂസ് ചെയ്യാൻ പാടില്ല, ഓർ ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ മിസ് യൂസ് ചെയ്യാൻ പാടില്ല. കീപ്പിംഗ് ദ പ്രോമിസസ്, വാക്കുകളൊക്കെ, കരാറുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിച്ചിരിക്കണം. ആൻഡ് എക്സ്റ്റെൻഡിങ് ദി മ്യൂച്വൽ ഹെൽപ്സ്, പരസ്പര സഹായം ഉണ്ടായിരിക്കണം. നോട്ട് ടു സീക്ക് ക്യുക്ക് ഗെയിൻസ്, വളരെ പെട്ടെന്നുള്ള നേട്ടം അന്വേഷിക്കാതിരിക്കുക. മീൻസ് വളരെ പെട്ടെന്നുള്ള നേട്ടം, പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന നേരായ മാർഗത്തിലൂടെ ആയിരിക്കില്ല. സൊ ക്യുക്ക് ഗെയിൻസ് ഒരവസരം തേടാതിരിക്കുക. ആൻഡ് നോട്ട് ടു ഇൻഡൾജ് ഇൻ പോളിറ്റിക്സ് ടു ഗെയിൻ പവർ,
പവർ നേടാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്സിൽ ഇടപെടാതിരിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്സ് പൊളിറ്റീഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബിസിനസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ വേണം പേഴ്സണൽ ലെവലിലുള്ള പോളിസീസ് സെറ്റ് ചെയ്യാൻ. ദ ഇന്റേണൽ പോളിസി ലെവൽ, ഇന്റേണൽ പോളിസി ലെവലിൽ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഷുഡ് ഫോളോ ഫെയർ പ്രാക്ടീസസ് ഇൻ ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എംപ്ലോയീസിനോടും അതുപോലെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും ഒക്കെ തന്നെ ഇടപാട് നടത്തുമ്പം വളരെ ഫെയർ പ്രാക്ടീസസ്, നല്ല ന്യായമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള രീതി വേണം ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യാൻ. ദ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഓപ്പൺ ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്. എല്ലാ ലെവലിലും നല്ല രീതിയിലുള്ള ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ദ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ഷുഡ് മോട്ടിവേറ്റ് എംപ്ലോയീസ് ഫോർ ബെറ്റർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഫോർ കോമൺ ഗുഡ്. പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ സൊസൈറ്റിയൽ ലെവലിൽ ബിസിനസ് എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ നോക്കാം. ദ സോഷ്യൽ കൺസേൺസ് ലൈക്ക് നോ ഡിസ്ക്രിമിനേഷൻ, കൺസേൺഡ് ഫോർ ദി ഡൗൺ ട്രോഡൻ ബി ദ പ്രൈം കൺസേൺ ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പം സോഷ്യൽ കൺസേണുകൾ, അതായത് നമ്മൾ താഴെ ലെവലിൽ നിൽക്കുന്ന ഡൗൺ ട്രോഡഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ ആയിരിക്കണം ബിസിനസ് ഓർഗനൈസേഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അവരെയൊക്കെ പരിഗണിച്ചിട്ട് വേണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ വ്യത്യാസം കാണിക്കാൻ പാടില്ല. ഒപ്റ്റിമൽ യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് അല്ലേ, പരിമിതമായ വിഭവങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക. ക്ലീൻ എൻവയോൺമെന്റ് ഉണ്ടാക്കുക. ആൻഡ് എൻഷുറിംഗ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷുഡ് ബി ട്രസ്റ്റഡ് ഇൻ ദ ഇന്റേണൽ പോളിസീസ്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ തന്നെ നല്ല ബെറ്റർ ക്വാളിറ്റി ലൈഫ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്റേണൽ പോളിസീസിൽ സ്ട്രെസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലെവൽ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലെവലിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണെന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, എംപ്ലോയീസ്, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് ആൻഡ് ഓൾ അതേഴ്സ്. ബിസിനസ്സുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ട് കിടക്കുന്നവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി മാക്സിമം നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഫോളോ എത്തിക്കൽ മീൻസ്. അപ്പം ഇത്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മാക്സിമം അവരെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒരുപാട് തരം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മാക്സിമം കഴിയുന്നത്രത്തോളം ആളുകളെ ബിസിനസ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരിക്കണം. അവരോടെല്ലാം തന്നെ എത്തിക്കൽ മീൻസ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് അതിൻ്റെ ഓരോരോ ലെവലുകളിലുള്ള ബിസിനസ് എത്തിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാനുള്ളത്. ദെൻ characteristics of business ethics, characteristics of business ethics, a discipline. Business ethics is the principle which govern and guide business people to perform business functions. In that sense, business ethics is a discipline. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു പഠനശാഖയാണ് എന്നാണ് പറയുന്നത്. ബിസിനസ് എത്തിക്സിനകത്ത് പ്രിൻസിപ്പിൾ ഉണ്ട്, അത് വിച്ച് ഗവേൺ ആൻഡ് ഗൈഡ് ബിസിനസ് പീപ്പിൾ ടു പെർഫോം ബിസിനസ് ഫംഗ്ഷൻസ്. ബിസിനസ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് ബിസിനസ് പീപ്പിളിനെ ഗവേൺ ചെയ്യും, ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ്. ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആർട്ട്, സയൻസ് ആൻഡ് ബോത്ത്. ഇത് ആർട്ടും ആണ് സയൻസും ആണ്, രണ്ടും കൂടെയാണ് എന്നാണ് പറയുന്നത്. ബിസിനസ് എത്തിക്സ് ഡെപിക്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ബിഹേവിയർ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, മോറൽ വാല്യൂസ്, ഡിസിഷൻസ് എക്സെട്ര. ബിസിനസ് എത്തിക്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബിസിനസ് ബിഹേവിയറിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, എത്തിക്കൽ സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, മോറൽ വാല്യൂസ്, ഡിസിഷൻ, ഇതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ഒക്കെ ബിസിനസ് എത്തിക്സിനകത്തുണ്ട്. അപ്പം ഇറ്റ് ഈസ് എ സയൻസ്, ഇതൊരു സയൻസ് ആണെന്ന് പറയാൻ കാരണം ബിക്കോസ് ദി പ്രിൻസിപ്പിൾസ് ആർ ഡിറ്റർമിൻഡ്. ഈ മേൽ പറഞ്ഞ രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നമുക്കതൊരു സയൻസ് ആണെന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് ഇറ്റ് എംഫസൈസസ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്. ഈ ഒരു പ്രിൻസിപ്പിളിനെ വേണ്ട സാഹചര്യങ്ങളിൽ വേണ്ട പോലെ അപ്ലൈ ചെയ്യാനൊരു കഴിവ് ഇതിന് വേണം അല്ലെ. ആ നിലയ്ക്കാണ് ഇതൊരു ആർട്ടാണെന്ന് പറയുന്നത്. ദെൻ ഡൈനാമിക് ആണ്. ഇറ്റ് ഈസ് ഡൈനാമിക്, ഇറ്റ് കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ദ റൂൾസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ്. ഇത് ഡൈനാമിക് ആണെന്ന് പറയാൻ കാരണം ഇതിന്റെ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും കണ്ടിന്യൂസ്ലി
ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അതിൻ്റെ അനാലിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പറയുന്ന എത്തിക്കൽ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇത് ഡൈനാമിക്കാണ്, മാറ്റത്തിന് വിധേയമാണെന്ന് നമുക്ക് പറയാം. ആൻ ആൻഷ്യന്റ് കോൺസെപ്റ്റ് പുരാതന കാലം തൊട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് ഒറിജിൻ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. ഹ്യൂമൻ സിവിലൈസേഷന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ഒറിജിൻ. ആ നിലയ്ക്ക് ഇതൊരു ആൻഷ്യന്റ് കോൺസെപ്റ്റ് ആണ്. ദെൻ തിയോളജിക്കൽ ബേസ്. തിയോളജിക്കൽ തിയറി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പം വീഡിയോ വല്ലാണ്ട് ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ടാണ്, ആ വീഡിയോ ഒക്കെ കാണാം. ദ ബേസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് തിയോളജി. ബിസിനസ് എത്തിക്സിന്റെ ബേസ് എന്ന് പറയുന്നത് തിയോളജിയാണ്. ദ ബിസിനസ് എത്തിക്സ് ബിക്കംസ് പോസിബിൾ ഡ്യൂ ടു ദി തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് സച്ച് ആസ് സിൻസിയറിറ്റി, ഹ്യൂമൻ വെൽഫെയർ, സർവീസ്, ഗുഡ് ബിഹേവിയർ അക്സെട്ര. നമ്മൾ തിയോളജിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സിൻസിയറിറ്റി, അതുപോലെ ഹ്യൂമൻ വെൽഫെയർ, സർവീസ്, ഗുഡ് ബിഹേവിയർ തുടങ്ങിയവയിലൂടെയൊക്കെയാണ് ബിസിനസ് എത്തിക്സ് നമുക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ബിസിനസ് എത്തിക്സിന്റെ ബേസ് തിയോളജിയാണെന്ന് പറയാനുള്ള കാരണം. ദെൻ സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. ബിസിനസ് എത്തിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഗോൾസ് ആൻഡ് മീൻസ്. ലക്ഷ്യങ്ങളുടെയും മാർഗങ്ങളുടെയും ഒക്കെ പഠനമാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഏതിൻ്റെയാണത്? ഫോർ ദി റാഷണൽ സെലക്ഷൻ ഓഫ് സേക്രഡ് ഒബ്ജക്ട്സ് ആൻഡ് ദർ ഫുൾഫിൽമെന്റ്. സേക്രഡ് ഒബ്ജക്ട്സ്, പവിത്രമായ ശുദ്ധമായ ഒബ്ജക്റ്റുകളുടെയൊക്കെ തന്നെ റാഷണൽ സെലക്ഷൻ, യുക്തിപൂർവമായ സെലക്ഷന്, അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഫുൾഫിൽമെന്റ്, അതിനൊക്കെയുള്ള പിന്നെ മാർഗം, അതിൻ്റെ ലക്ഷ്യം, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഉള്ള പഠനമാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റംസ്. ബിസിനസ് എത്തിക്സ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഇമോഷൻസ്. ഇത് വികാരത്തെ, ജസ്റ്റ് ഇമോഷനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒന്നല്ല, ബട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റിയാലിറ്റി ആൻഡ് സോഷ്യൽ കസ്റ്റംസ് പ്രിവെയിലിംഗ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ, സോഷ്യൽ കസ്റ്റംസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദെൻ റിലേറ്റിംഗ് ടു ഹ്യൂമൻ ആസ്പെക്ട്സ്. ബിസിനസ് എത്തിക്സ് സ്റ്റഡീസ് ദ ആക്ടിവിറ്റീസ്, ഡിസിഷൻസ് ആൻഡ് ബിഹേവിയർ വിച്ച് ആർ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെ, തീരുമാനങ്ങളെ, ബിഹേവിയറിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് ബിസിനസ് എത്തിക്സ്. അതുകൊണ്ട് ദ ഹ്യൂമൻ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ബിസിനസ് എത്തിക്സ് എന്ന് നമുക്ക് പറയാം. യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ബിക്കോസ് ബിസിനസ് എക്സിസ്റ്റ് ഓൾ ഓവർ ദി വേൾഡ്. ലോകം മുഴുക്കെ ബിസിനസ് നിലനിൽക്കുന്നുണ്ട്, എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയാം. ഡെവലപ്സ് പേഴ്സണൽ ഡിഗ്നിറ്റി, അല്ലെ, വ്യക്തിപരമായിട്ടുള്ള അന്തസ്, പിന്നെ പ്രതാപം ഒക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ദ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഡെവലപ്സ് ദ പേഴ്സണൽ ഡിഗ്നിറ്റി. ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ ഒരു പേഴ്സണൽ ഡിഗ്നിറ്റി, ഒരു അന്തസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മെനി ഓഫ് ദ അൺഎത്തിക്കൽ ബിഹേവിയർ ഇസ് അറൈസൺ ഡ്യൂ ടു നോട്ട് ഗിവിംഗ് ഡിഗ്നിറ്റി ടു ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് അവർക്ക് വേണ്ട ബഹുമാനം, അന്തസ് കൊടുക്കാത്തത് കൊണ്ടാണ് കൂടുതൽ അണത്തിക്കൽ ബിഹേവിയറുകളും ഉണ്ടാകുന്നത്. അതേസമയം ബിസിനസ് എത്തിക്സ് ഇത് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ബിസിനസ്സിനകത്ത് നല്ല കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ ഡിഫർ വിത്ത് ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ്സ്. എത്തിക്കൽ ഡിസിഷൻ ഡിഫർ വിത്ത് ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ്. വിവിധ വ്യക്തികളുടെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള വീക്ഷണം, ഇതിനനുസരിച്ച് എത്തിക്കൽ ഡിസിഷനും എന്തെയും മാറും, ആളുകളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അതും മാറും. കീപ്സ് ഹാർമണി. ബിസിനസ് എത്തിക്സ് കീപ്സ് ഹാർമണി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റോൾസ് ഓഫ് ബിസിനസ് മാൻ വിത്ത് എവറി സിറ്റിസൺസ്, കൺസ്യൂമർ, ഓണർ ആൻഡ് ഇൻവെസ്റ്റർ. ബിസിനസ് എത്തിക്സ് കീപ്സ് ഹാർമണി മീൻസ് ഒരു ഐക്യം ബിറ്റ്വീൻ ഡിഫറെന്റ് റോൾസ് ഓഫ് ബിസിനസ് മാൻ. ബിസിനസ്മാന്റെ വിവിധ റോളുകൾക്കിടയിൽ ഒരു ഐക്യം നിലനിർത്തുന്നു. മീൻസ് എല്ലായിടങ്ങളിലും ഒരുപോലെ ബിസിനസ് എത്തിക്സ് ഒത്തുപോകുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ സ്റ്റേജിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. വിത്ത് എവറി സിറ്റിസൺസ്, എല്ലാ വ്യക്തികളുമായിട്ടുള്ള ഇടപെടലുകൾക്കിടയിൽ, കൺസ്യൂമേഴ്സിനോടുള്ള ഇടപാടുകൾക്കിടയിൽ, ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇവരോടൊക്കെ ഇടപഴകുമ്പോഴും മറ്റും, അവിടെയൊക്കെ ബിസിനസ്മാൻ ഓരോ റോൾ പെർഫോം ചെയ്യുമ്പോഴും അവിടെ എല്ലാം ബിസിനസ് എത്തിക്സ് നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്? ദ ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എ മാനേജർ ബൈ ഹിസ് സുപ്പീരിയർ. സുപ്പീരിയേഴ്സ് മാനേജേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കുറെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും വാല്യൂസും, അത് ബിസിനസ് എത്തിക്സിന് വരുന്നതാണ്. ദെൻ മാനേജേഴ്സ് പേഴ്സണൽ കോഡ് ഓഫ് കോണ്ടക്ട്. മാനേജേഴ്സിന്റെ വ്യക്തിപരമായിട്ടുള്ള
പെരുമാറ്റ സംഹിതകൾ, പെരുമാറ്റ രീതികൾ, അതിനുള്ള തത്വങ്ങൾ. ദെൻ പോളിസീസ് ദ പോളിസീസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്, ആ ഓർഗനൈസേഷന്റെ തന്നെ നയങ്ങളും ഫിലോസഫി. ദ എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദ സൊസൈറ്റി, ആ ഒരു സൊസൈറ്റിയുടെ എത്തിക്കൽ ക്ലൈമറ്റ് എങ്ങനെയാണ്, അവരുടെ സദാചാരപരമായിട്ടുള്ള അവരുടെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് എത്തിക്സിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഡിറ്റർമിനൻസ് എന്ന് പറയുന്നു. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, ബിസിനസ് എത്തിക്സിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാ നോക്കാം. പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്, എ മാൻസ് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് ദാറ്റ് വി കൺസിഡർ ആസ് മോറൽ ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഹിസ് ബിഹേവിയർ. നമ്മൾ ധാർമ്മികമായിട്ട് കരുതപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ്, കോഡ് ഓഫ് കണ്ടക്റ്റുകൾ ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിൾ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഹിസ് ബിഹേവിയർ, അതാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബിസിനസ് എത്തിക്സിനെയും സ്വാധീനിക്കും. ഒരു വ്യക്തിയുടെ സദാചാര മൂല്യങ്ങൾ എന്താണോ അത് ബിസിനസ്സിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ബിസിനസ്സിനെയും അത് സ്വാധീനിക്കും. ലെജിസ്ലേഷൻ, ഗവൺമെന്റ് വിൽ ഇന്റർവീൻ ആൻഡ് ഇനാക്ട് ലോസ് ഓൺലി വെൻ ദ ബിസിനസ് മാൻ ബിക്കം ടു അണത്തിക്കൽ ആൻഡ് സെൽഫിഷ് ആൻഡ് ടോട്ടലി ഇഗ്നോർ ദ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി. ഒരു ബിസിനസ് മാന് വളരെയധികം അണത്തിക്കലായി മാറുക, വളരെ സെൽഫിഷ് ആവുക, സമൂഹത്തോടുള്ള അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് മറക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യുന്നതും ഇടപെടുന്നതും നിയമങ്ങൾ ഇറക്കുന്നതും ഇനാക്ട് ചെയ്യുന്നതും. നോ സൊസൈറ്റി ക്യാൻ ടോളറേറ്റ് സച്ച് മിസ് ബിഹേവിയർ കണ്ടിന്യൂസ്ലി, ഒരു സൊസൈറ്റിക്കും അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പെരുമാറ്റത്തെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സഹിക്കാൻ കഴിയില്ല. ഇറ്റ് വിൽ സെർട്ടൺലി അപ്ലൈ പ്രഷർ ഓൺ ദി ഗവൺമെന്റ്, അവർ തീർച്ചയായിട്ടും ഗവൺമെന്റിൽ പ്രഷർ ചെലുത്തും. ആൻഡ് ദ ഗവൺമെന്റ് സബ്സീക്വന്റ്ലി ഹാസ് നോ അതർ ആൾട്ടർനേറ്റീവ് ടു പ്രൊഹിബിറ്റ് സച്ച് അണൽത്തി ബിഹേവിയർ ഓഫ് ദി ബിസിനസ് മാൻ, ബിസിനസ് മാന്റെ അത്തരം അണൽത്തിയായുള്ള ബിഹേവിയറിനെ നിരോധിക്കുകയല്ലാതെ വേറൊരു ഓപ്ഷൻ ഗവൺമെന്റിന്റെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പൊ ഗവൺമെന്റ് ഇടപെടുകയും ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇറക്കുകയും ചെയ്യും. അപ്പൊ അത് ബിസിനസ് എത്തിക്സിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് ഗവൺമെന്റിന്റെ ലെജിസ്ലേഷനുകൾ. ദെൻ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോസ് സപ്പോർട്ട് ഗവൺമെന്റ് റെഗുലേഷൻസ് റിഗാർഡിംഗ് വർക്കിംഗ് കണ്ടീഷൻസ്, പ്രോഡക്റ്റ് സേഫ്റ്റി, സ്റ്റാറ്റുട്ടറി വാർണിംഗ് എക്സെട്ര. ഇപ്പൊ ഈ പറയുന്ന വർക്കിംഗ് കണ്ടീഷനുകൾ, അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ സുരക്ഷിതത്വം, സേഫ്റ്റി, അതിന്റെ ക്വാളിറ്റി, സ്റ്റാറ്റുട്ടറി വാർണിംഗുകൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ, ഗവൺമെന്റിന്റെ റെഗുലേഷൻസ്, ചട്ടങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങൾ, അവയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദീസ് പ്രൊവൈഡ് സം ഗൈഡ് ലൈൻസ് ടു ദി ബിസിനസ് മാനേജേഴ്സ് ഇൻ ഡിറ്റർമിനിങ് വാട്ട് ആർ ആക്സെപ്റ്റബിൾ ഓർ റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രാക്ടീസസ്. ഇതെല്ലാം തന്നെ ഒരു ബിസിനസ് മാനേജർക്ക് ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യും. ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അംഗീകരിക്കപ്പെടുന്നത്, ഏതൊക്കെയാണ് അംഗീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, പ്രാക്ടീസുകൾ എന്ന് മനസ്സിലാക്കാൻ ഈ നിയമങ്ങളെല്ലാം തന്നെ ബിസിനസ് മാനേജറെ സഹായിക്കുകയും അത് പഠിച്ചെടുത്തതിന് ശേഷം ആ രീതിയിലുള്ള കാര്യങ്ങൾ ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പം അവിടെ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണപ്പെടാം. ദെൻ എത്തിക്കൽ കോഡ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ എത്തിക്കൽ കോഡ്. വെൻ എ കമ്പനി ഗ്രോസ് ലാർജർ ഇറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് എത്തിക്കൽ കോഡ് ടെൻസ് ടു റൈസ്, ഒരു കമ്പനി വളരും തോറും അതിൻ്റെ എത്തിക്കൽ കണ്ടക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഉയരാൻ തുടങ്ങും. എനി അണത്തിക്കൽ ബിഹേവിയർ ഓർ കണ്ടക്ട് ഓൺ ദി പാർട്ട് ഓഫ് ദ കമ്പനി ഷോൾ എൻഡേഞ്ചർ ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് റെപ്യൂട്ടേഷൻ, പബ്ലിക് ഇമേജ് ആൻഡ് ഗുഡ് വിൽ. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വളരെ അണത്തിക്കൽ ബിഹേവിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ റെപ്യൂട്ടേഷനെ, അതുപോലെ തന്നെ പബ്ലിക് ഇമേജിനെ, പൊതു ജനസമ്മതം അല്ലെ, പബ്ലിക് ഇമേജ്, അതിൻ്റെ ഗുഡ് വിൽ, ഇതിനെയൊക്കെ തന്നെ അതെന്ത് ചെയ്തേക്കാം, അത് ബാധിച്ചേക്കാം അല്ലെങ്കിൽ നശിപ്പിച്ചേക്കാം. ഹെൻസ് മോസ്റ്റ് കമ്പനീസ് ആർ വെരി കോഷ്യസ് ഇൻ ദിസ് റെസ്പെക്ട്, അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഈ ഒരു കാര്യത്തിൽ വളരെയധികം കോഷ്യസ് ആണ്. ദ ഇഷ്യൂ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ടു ദയർ സബോർഡിനേറ്റ്സ് റിഗാർഡിംഗ് ദ ഡീലിംഗ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി തന്നെ ഒരു എത്തിക്കൽ കോഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഗവൺമെന്റ് റെഗുലേഷൻസിന്റെയും ലോസിന്റെ ഒക്കെ അപ്പുറത്തേക്കായിട്ട്. അപ്പൊ അതും കമ്പനിയുടെ എത്തിക്കൽ കോഡും അതിന്റെ ബിസിനസ് എത്തിക്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ദെൻ സോഷ്യൽ പ്രഷർ, സോഷ്യൽ പ്രഷറുകൾ, സോഷ്യൽ ഫോഴ്സസ് ആൻഡ് പ്രഷർ ഹാവ് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ എത്തിക്സ് ആൻഡ് ബിസിനസ്. സോഷ്യൽ ഫോഴ്സുകൾക്ക്, പ്രഷറുകൾക്ക് ബിസിനസ് എത്തിക്സിൽ നല്ല സ്വാധീനമുണ്ട്. ഇഫ് എ കമ്പനി സപ്ലൈ സബ് സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ് ആൻഡ് ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ അൺഎത്തിക്കൽ കണ്ടക്ട്സ്, ഒരു കമ്പനി സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ, നിലവാരം കുറഞ്ഞ സാധനങ്ങൾ സപ്ലൈ ചെയ്യുകയോ അണത്തിക്കൽ ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഏർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ദ കൺസ്യൂമേഴ്സ് വിൽ ബിക്കം ഇൻഡിഫറൻറ്റ് ടുവേർഡ്സ് ദ കമ്പനി, അവരെല്ലാം തന്നെ കമ്പനിക്കെതിരെ ഒന്നാവും.
Such refusal shall exert a pressure on the company to act honestly and other strictly to the business ethics. അപ്പൊ അത്തരം റെഫ്യൂസലുകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത്തരം പ്രഷറുകൾ കമ്പനിയുടെ മുകളിൽ ഉണ്ടാകുമ്പം കമ്പനി തീർച്ചയായിട്ടും ഇത്തരം ബിസിനസ് എത്തിക്സ് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നതിന് അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് ഒക്കെ തന്നെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നതിന് അധർ ചെയ്യുന്നതിനൊക്കെ കമ്പനി നിർബന്ധിതരാകും എന്നാണ് പറയുന്നത്. സം ടൈംസ് സൊസൈറ്റി ഇറ്റ് സെൽഫ് മേ ടേൺ അഗെയിൻസ്റ്റ് ദ കമ്പനി. കൺസ്യൂമേഴ്സ് മാത്രമല്ല ചിലപ്പോൾ സൊസൈറ്റി തന്നെ നേരെ കമ്പനിക്കെതിരെ തിരിഞ്ഞു എന്ന് വരാം കമ്പനിയുടെ ഭാഗത്ത് നിന്നാണ് എത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവുകയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ സൊസൈറ്റി നമുക്കെതിരെ തിരിയും എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ കമ്പനികൾ കുറച്ചും കൂടെ നന്നായിട്ട് ബിഹേവ് ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള എത്തിക്കൽ ക്ലൈമറ്റ് എങ്ങനെയാണ് അതും ആ ഒരു സ്ഥാപനത്തിന്റെ ബിസിനസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. മോഡേൺ ഇൻഡസ്ട്രി ടുഡേ ഈസ് വർക്കിംഗ് ഇൻ എ മോർ ആൻഡ് മോർ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ. ഇന്നത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഓൺലി ദോസ് ഫേംസ് വിച്ച് സ്ട്രിക്ട്ലി അധേർ ടു ദി എത്തിക്കൽ കോഡ് ക്യാൻ റീറ്റെയിൻ ഇറ്റ്സ് പൊസിഷൻ അൺഅഫക്റ്റഡ് ഇൻ ദ ലൈൻ ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എത്തിക്കൽ കോഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന അധർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവരുടെ ആ ഒരു ബിസിനസ് പൊസിഷനെ ഒരു കോട്ടവും തട്ടാതെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. വെൻ അതർ ഫേംസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ആർ സ്ട്രിക്ട്ലി അധറിങ് ടു ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയിലെ തന്നെ മറ്റ് ബിസിനസ് ഫേമുകൾ എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഫേം ഇൻ ക്വസ്റ്റ്യൻ ഷുഡ് ഓൾസോ പെർഫോം അപ് ടു ദ ലെവൽ ഓഫ് അതേഴ്സ്. അപ്പൊ നമ്മൾ പരിഗണിക്കുന്ന ആ ഒരു ഫേമും എന്ത് ഇത് ചെയ്യേണ്ടതായിട്ട് വരും മറ്റുള്ളവർ നന്നായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഇവർ നിർബന്ധമായിട്ടും അതേ ലെവലിൽ നല്ല രീതിയിൽ എത്തിക്കൽ കോഡുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ദ കമ്പനീസ് പെർഫോമൻസ് ഇസ് ബിലോ ദാൻ ദി അതർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ഇറ്റ് കനോട്ട് സർവൈവ് ഇൻ ദ ഇവിടെ ഒറ്റ സെന്റൻസ് ആണ് ഇറ്റ് കനോട്ട് സർവൈവ് ഇൻ ദ ഫീൽഡ് ഇൻ ദ ലോങ് റൺ. അതേ ഇൻഡസ്ട്രിയിലെ തന്നെ മറ്റ് കമ്പനികളുടെ പെർഫോമൻസിനേക്കാളും താഴെയാണ് നമ്മളിപ്പോൾ പറയുന്ന കമ്പനിയുടെ പെർഫോമൻസ് എങ്കിൽ അതിനൊരിക്കലും ദീർഘകാലാടിസ്ഥാനത്തിൽ ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ എത്തിക്കൽ ക്ലൈമറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മുടെ പറയുന്ന കമ്പനികളും ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോക്കകത്ത് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബിസിനസ് എത്തിക്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി പറയാനുള്ളത്. രണ്ടോ മൂന്നോ വീഡിയോയോട് കൂടി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.